എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നയൻടെയില് അത് കുട്ടപ്പനെ അട്ടിച്ച് തെറിപ്പിക്കുകയാണ്. കബൂട്ടോ ആണെങ്കില് അതിനെ കൺട്രോൾ ചെയ്യിപ്പിച്ച് ഇപ്പൊ ഓരോരുത്തരായിട്ട് തല്ലി തല്ലി കൊല്ലുകയാണ്. അപ്പൊ അവിടേക്ക് മൈഗയും കാക്കാഷിയും അവർ രണ്ടുപേരും ഇപ്പൊ അവിടേക്ക് ചാടി വീഴും. എന്നിട്ട് ആ നയൻടെയിലുമായിട്ട് ഒരിഞ്ഞ അട്ടി കിട്ടി ബഹളം. അപ്പൊ അതേ സമയത്ത് നെജി അവിടേക്ക് എത്തും. കാക്കാഷി മാസ്റ്റർ പറയും ഇത് നറൂട്ടോ കുട്ടപ്പന്റെ നയൻടെയിൽ ട്രാൻസ്ഫർമേഷൻ ആണ്. കബൂട്ടോയെ കണ്ടുപിടിച്ച കിബ ഇപ്പൊ കബൂട്ടോയെ അവൻ അടിച്ചു തെറിപ്പിക്കും. കബൂട്ടോ ഉഷാറായിട്ട് ഓടി അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ ഫാങ് ജിപ്സ് ഉപയോഗിച്ച് കബൂട്ടോയെ പിടിച്ചു വലിക്കും. കബൂട്ടോ ആണെങ്കിൽ വീണ്ടും റിയാനിമേഷൻ ജിപ്സ് ഉപയോഗിച്ച് ഒരുപാട് പേരെ അവിടെ കിറക്കും. കുട്ടപ്പന്റെ നയൻടെയിൽ ട്രാൻസ്ഫർമേഷൻ അതിപ്പോ മൈഗയെയും റോഗ്ലെയും ഫൈറ്റ് ചെയ്ത് ദൂരേക്ക് തെറിപ്പിക്കും. മറ്റൊരു ഭാഗത്ത് ചോദിച്ച് അവൻ റിയാനിമേഷനിൽ വന്നിട്ടുള്ള എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്യും. മൈഗയ്ക്കും റോഗ്ലിക്കും അവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ കലി കയറി വരും. അവർ രണ്ടുപേര് കൈപിടിച്ച് വട്ടം കറങ്ങി കോമ്പിനേഷൻ അറ്റാക്ക് അത് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം അവരുടെ ഇന്നർ ഗേറ്റ്സ് അത് ഓരോന്ന് ഓപ്പണായി കൂടുതൽ പവർഫുള്ളായി ഇപ്പൊ നയൻടെയിലുമായിട്ട് ഫൈറ്റ് ചെയ്യും. ലീയും മൈഗയും അവർ സിക്സ്ത് ഗേറ്റ് ഓപ്പൺ ചെയ്ത് ഇപ്പൊ നയൻടെയിലിനെ അതിനെ ഇടിച്ച് പഞ്ചറാക്കും. നയൻടെയിൽ വേദനയില് അങ്ങനെ തെറിച്ചുപോയി കുട്ടപ്പന്റെ അടുത്ത് അടിച്ചു വീഴും. ഹിനട്ടോ ഓടി വന്ന് ഇപ്പൊ നയൻടെയിലിനെ കുട്ടപ്പന്റെ അടുത്ത് നിന്ന് മാറ്റാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും നയൻടെയില് ഇപ്പൊ ഹിനട്ടയെ അറഞ്ചം പൊറഞ്ചും തല്ലി ഒരു മൂലക്കിടും. ആ ക്ലൗൺ നയൻടെയില് അതിപ്പോ കുട്ടപ്പന്റെ ബോഡിയിലെ നയൻടെയിലിന്റെ പവർ അത് ഓൾമോസ്റ്റ് മുഴുവനായിട്ടും അബ്സോർബ് ചെയ്തെടുത്ത് കുട്ടപ്പനെ ദൂരേക്ക് വലിച്ചെറിയും. നയൻടെയിലിന്റെ വലിപ്പം കണ്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. കുട്ടപ്പനാണെങ്കില് തെറിച്ചു വന്ന് ഇപ്പൊ അടുത്തൊരു ഗ്രാമത്തിലേക്കായിരിക്കും വന്ന് വീഴ. ആ ഒരു നയൻടെയില് അതിപ്പോ ടെയിൽഡ് ബീസ്റ്റ് ബോംബ് അത് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഗ്രാമത്തിന്റെ ഒരു ഭാഗം തന്നെ അത് തകർക്കാൻ തുടങ്ങും. കാക്കാഷി മാസ്റ്റർ ആണെങ്കില് ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാം തന്നെ ഇപ്പൊ സേഫാക്കി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റും. ഇവിടെ ദേദ്ര അവൻ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ നയൻടെയിലിനെ അതിനെ നോക്കി നിൽക്കും. കട്ട് ചെയ്ത ഇവരെ ഡോക്കു സെൻസായി ആളിപ്പോ ഹീനയെ അവളെ ചുന്ദരിപ്പണിന്റെ കയ്യിൽ ഏൽപ്പിച്ച് കുട്ടപ്പന്റെ അടുത്തേക്ക് ഓടി അടുക്കും. അതേസമയം നയൻടെയില് അതും ഇപ്പോ കുട്ടപ്പനെ നോക്കി നടക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് അത് കുട്ടപ്പനെ കാണും. ഡോക്കു സെൻസായി ചാടി വീണ് ഇപ്പൊ കുട്ടപ്പനെ തൂക്കിയെടുത്ത് അവിടുന്ന് ഓടും. പക്ഷെ എന്താ, കുറച്ച് മുൻപോട്ട് ഓടുമ്പോ ഡോക്കു സെൻസായി ആള് കാല് വഴുതി ഇപ്പൊ താഴെ വീഴും. അതേസമയം കബൂട്ടോ അവനിപ്പോ ഒരു സ്നേക്കിനെ ക്രിയേറ്റ് ചെയ്ത് അതിനുപയോഗിച്ച് ഡോക്കു സെൻസായിയും കുട്ടപ്പനെയും അബ്സോർബ് ചെയ്തെടുത്ത് അവിടുന്ന് കടന്നുപോകും. കുട്ടപ്പനാണെങ്കില് അൺകോൺഷ്യസ് ആയി കിടക്കാണ്. പക്ഷെ പെട്ടെന്ന് അവൻ കണ്ണു തുറക്കും. അവൻ ചുറ്റും നോക്കുമ്പോ ആ പ്രദേശം മുഴുവൻ തകർന്ന് തരിപ്പണായി കിടക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ മാങ്ഷൻ കാണിക്കും. അവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പൊ ഒരാള് പറയും ഈ ഗ്രാമത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ്, ഗ്രാമത്തിന്റെ രക്ഷാധികാരി, അദ്ദേഹത്തെ മാത്രം കാണാനില്ല. ഗ്രാമത്തിലുള്ള മറ്റാർക്കും ഒരപകടവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. സായി പറയും കുട്ടപ്പനെയും സെൻസായിയെയും ഡോക്കു സെൻസായിയെയും അവർ രണ്ടുപേരെയും കാണാനില്ല. കട്ട് ചെയ്ത ഇപ്പൊ ഡോക്കു സെൻസായി കാണിക്കും ആളെവിടെയോ ലോക്കായി കിടക്കുകയാണ്. അതേസമയം ഇവിടെ കാക്കാഷി ആള് പറയും ഫൈറ്റിന്റെ ഇടയില് ഡോക്കു സെൻസായിയെയും കുട്ടപ്പനെയും അവർ രണ്ടുപേരെയും ഒരു പാമ്പ് വിഴുങ്ങി. ഉറപ്പായിട്ടും ആ പാമ്പിനെ ക്രിയേറ്റ് ചെയ്ത് അവരെ കൊണ്ടുപോയത് കബൂട്ടോ തന്നെയായിരിക്കും. വീണ്ടും കട്ട് ചെയ്ത് ഇപ്പൊ കുട്ടപ്പനെയും ഡോക്കു സെൻസായും കാണിക്കും. ആക്ച്വലി അവർ രണ്ടുപേരെയും ഹിഡൻ ട്രഷർ പ്ലേസില് ഒരു പ്രത്യേക സ്ഥലത്ത് അങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. കുട്ടപ്പന മുഴുവനും പാമ്പുകൾ ഉപയോഗിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ഡോക്കു സെൻസായി ആ കെട്ടഴിക്കാൻ ശ്രമിക്കും. പക്ഷെ പാമ്പുകളാണെങ്കില് അതിന് സമ്മതിക്കില്ല. അതേസമയം യാമുട്ടോ സെൻസായി ആള് പറയും കുട്ടപ്പന്റെ നയൻടെയിൽ ക്ലൗണ് അത് ശരിക്കും അവിശ്വസനീയമായിരുന്നു. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അതിനെ കൺട്രോൾ ചെയ്യാനോ പിടിച്ചു വെക്കാനോ തടയാനോ കഴിഞ്ഞില്ല. യാമുട്ടോ സെൻസായി വീണ്ടും ചോദിക്കും ആക്ച്വലി കബൂട്ടോ അവൻ എന്താണ് ശരിക്കും വേണ്ടത്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ചുന്ദരിയെയും സാക്കുറയും കാണിക്കും. സാക്കുറ പറയും എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഡോക്കു സെൻസായും കുട്ടപ്പനും അവർ സേഫായി ജീവനോട് കൂടെ എവിടെയോ ഉണ്ട്. സാക്കുറ ചോദിക്കും ആ കുട്ടികളെവിടെ. അതിനവള് പറയും അവർ സേഫായിട്ട് വീട്ടിലുണ്ട്. മീന അവള് ബ്ലഡ് കണ്ട് കുറച്ച് പേടിച്ചുപോയി, വേറെ കുഴപ്പമൊന്നും ആർക്കും ഇല്ല. അപ്പൊ വീട് കാണിക്കും, വീട്ടില് നമ്മുടെ പിള്ളേര് അവരെല്ലാവരും ഇപ്പൊ ഡോക്കു സെൻസായി ഓർത്ത് പൊട്ടിക്കരയാണ്. കട്ട് ചെയ്ത ഇവിടെ കുട്ടപ്പൻ അവനോട് ആ നയൻടെയില് അത് വീണ്ടും വീണ്ടും പറയും ഇതാണ് നിന്റെ യഥാർത്ഥ സ്വഭാവം, ഇത് തന്നെയാണ്. സോ നീ ദയവ് ചെയ്ത് ഇപ്പം മുതല് ഇത് ആക്സെപ്റ്റ് ചെയ്യ്. ഞാനും നീ ഒന്നാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്റെ ബോഡി വിട്ടതായോ അങ്ങനെ തരുകയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്നതിലും അപ്പുറത്ത് എനിക്ക് നിന്നെ എത്തിക്കാൻ കഴിയും. കട്ട് ചെയ്ത കുട്ടപ്പൻ അവൻ കണ്ണു തുറന്ന് അങ്ങനെ കിടക്കും. അവന്റെ ബോഡിയിൽ നിന്ന് എന്തൊക്കെയോ സാധനം ഇപ്പൊ ഡിസ്ചാർജ് ആവും.
കുട്ടപ്പൻ്റെ പവർ ഇപ്പോൾ നയൻറ്റയിൽ അത് പതിയെ പതിയെ അബ്സോർബ് ചെയ്യും. ഡോകു സെൻസായി ആണെങ്കിൽ കുട്ടപ്പൻ്റെ കൈ പിടിച്ച് കുട്ടപ്പ ഇത് ഞാനാണ് കണ്ണു തുറക്കുന്നു പറയും. കുട്ടപ്പൻ കണ്ണു തുറന്ന് ഇപ്പൊ സെൻസായോട് സോറി ചോദിക്കും. അപ്പൊ അതേ സമയത്ത് ഇവിടെ ചുന്ദരി അവൾക്കും ഇപ്പൊ ഒരുപാട് വിഷമമായിട്ടിരിക്കുകയാണ്. കാരണം ആ കൊച്ചു പെണ്ണ് മീനയെ അവളെ അടിച്ചതിനെ ഓർത്ത് ഒരുപാട് കുറ്റബോധത്തില് അങ്ങനെ ഇരിക്കും. അപ്പ അവള് മീനയെ അടിച്ചതിന് ശേഷം ഡോകു സെൻസായോട് അവളുടെ ഫീലിങ്സ് പറഞ്ഞ കാര്യമൊക്കെ അങ്ങനെ ആലോചിക്കും. ചുന്ദരി പറയും, ഞാൻ അവളുടെ പെറ്റമ്മയല്ല, എന്നിട്ട് പോലും ഞാൻ അവളെ ആഞ്ഞടിച്ചു. ഞാൻ ശരിക്കും വലിയൊരു തെറ്റുകാരിയാണ്. അതിന് ഡോകു സെൻസായി പറയും, ഒരിക്കലുമല്ല, നീ അവളെ സ്വന്തം മകളായിട്ടാണ് കണ്ടത്, അതുകൊണ്ടാണ് അവളെ നീ അടിച്ചത്. ചുന്ദരി പെണ്ണ് പറയും, ഇനി മുതൽ ആ അഞ്ച് കുട്ടികളും അവർ നമ്മുടെ മക്കളായിട്ട് ഇവിടെ വളരണം. അവരുടെ ചിരിയും സംസാരവും കരച്ചിലും സന്തോഷവും ഒക്കെ തന്നെ ഈ വീട് മുഴുവൻ നിറഞ്ഞു നിൽക്കണം. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് സ്റ്റെപ്പിന് മുകളില് ആ കുഞ്ഞുങ്ങള് അവരവള് പറയുന്നത് കേട്ട് ഇപ്പൊ ഒരുപാട് ഹാപ്പിയായി പരസ്പരം നോക്കും. ഇവിടെ നമ്മുടെ ചുന്ദരി അവളിപ്പോ സെൻസായുടെ കൈ പിടിച്ചു പറയും, നമ്മൾ രണ്ടുപേരും ആയിരിക്കും ഇനി അവരുടെ അച്ഛനും അമ്മയെന്നും പറഞ്ഞ് അങ്ങനെ കിസ് ചെയ്യാൻ അവളുടെ അടുത്തേക്ക് പോവും. പക്ഷെ പെട്ടെന്ന് ഡോകു സെൻസായി ആള് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അതിന് ചുന്ദരി പറയും, അന്ന് എനിക്ക് സംഭവിച്ച അപകടം അതൊരിക്കലും നീ കാരണമല്ല, എന്റെ കയ്യിലെ മിസ്റ്റേക്ക് ആണ് അങ്ങനെ സംഭവിച്ചത്, നീ എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷെ നിന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല. അതിന് ഡോകു സെൻസായി പറയും, അല്ല അതെന്റെ തെറ്റാണ്, ആ തെറ്റ് കാരണമാണ് ഇന്ന് നിനക്ക് ഒരമ്മയാവാൻ കഴിയാത്തത്. അത് കേട്ട് ഇപ്പൊ ആ കുഞ്ഞുങ്ങള് അവർക്ക് ഒരുപാട് വിഷമായി ഇപ്പൊ താഴേക്ക് ഇറങ്ങും. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റിൽ നറൂട്ടോ അവനിപ്പൊ ഡോകു സെൻസായോട് പറയും, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകളാണ്. ആ കുഞ്ഞുങ്ങളോടും നിന്നോടും ചുന്ദരി പെണ്ണിനോടൊക്കെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു. അതിന് ഡോകു സെൻസായി പറയും, അല്ല അല്ല ആക്ച്വലി നിന്നെ ആരോ കൺട്രോൾ ചെയ്യാണ്, ആ കബൂട്ടോ അവൻ തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയും. അത് കേട്ട് കുട്ടപ്പൻ അവനെ ആ നൈറ്റ് ടെയിൽ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്ത് ഇപ്പൊ ഡോകു സെൻസായി അറ്റാക്ക് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കക്കാഷിയെ കാണിക്കും. കക്കാഷി ടീമും കബൂട്ടോയെ അന്വേഷിച്ചു പോവാൻ ഇപ്പൊ പുറത്തേക്ക് റെഡിയായി വരും. അപ്പൊ അതേസമയം ചുന്ദരി അവളും ഡോകു സെൻസായി കണ്ടെത്താൻ കാക്കാഷിയുടെ കൂടെ കാക്കാഷി മാസ്റ്റർ ടീമിൽ ചേരും. കട്ട് ചെയ്താ ഇവിടെ ഡോകു സെൻസായി ആൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ കുട്ടപ്പനെ കൺട്രോൾ ചെയ്തു. ആൾ കുട്ടപ്പനോട് പറയും, നിന്റെ പവർ അത് ഇത്രയും നാളും നീ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്, നീ എന്തിനു വേണ്ടിയാണ് ഇത്രയും ട്രെയിനിങ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നിന്റെ പവർ എൻഹാൻസ് ചെയ്തത്, അതിനെ കുറിച്ച് ഒരു നിമിഷം നീ ആലോചിച്ച് നോക്ക്. അപ്പൻ നറൂട്ടോ അവൻ ഒരു സെക്കൻഡ് സാസുകയെ കുറിച്ച് ആലോചിക്കും. സാസുകയെ തിരികെ പിടിക്കാനാണ് അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്തത്. അതുപോലെ തന്നെ നെജി, ടെൻടെൻ, സാക്കുറ ചോച്ചി എന്നിങ്ങനെ അവന്റെ എല്ലാ ഫ്രണ്ട്സിനെയും അവൻ ആലോചിച്ച് നോക്കും. ഇവിടെ ആ നയൻറ്റയില് അതിപ്പോ കുട്ടപ്പന്റെ പവർ അത് മുഴുവനായിട്ടും അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും മിനട്ടോ ആളിപ്പോ കുട്ടപ്പന്റെ ഇല്യൂഷനിലേക്ക് വരിക. ഉടനെ മിനട്ടോ കുട്ടപ്പന്റെ പവർ അതങ്ങനെ തിരിച്ച് അബ്സോർബ് ചെയ്തെടുക്കും. സെൻസായി ആണെങ്കില് കുട്ടപ്പന്റെ ഹെഡ് ബാൻഡ് അതിപ്പോ അവന്റെ തലയിൽ വെക്കും. കട്ട് ചെയ്താ ഇവിടെ ലിയോയെ ഫ്രണ്ട്സിനെ കാണിക്കും. ലിയോ പറയും, നമുക്ക് എന്ത് വില കൊടുത്തും നമ്മുടെ സെൻസായി കണ്ടുപിടിക്കണം. ലിയോ ഇപ്പോ ആ രണ്ട് റാഡ് അതിപ്പോ അവന്റെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കും. അവൻ പറയും, ഈ രണ്ട് റാഡ് ഇതൊരു പക്ഷെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മാസ്റ്ററിനെ നമുക്ക് തിരികെ കിട്ടും. കട്ട് ചെയ്താ ഇപ്പൊ കബൂട്ടോയെ കാണിക്കും. ആളുടെ തൊട്ടു പിന്നാലെ ആ ഗ്രാമത്തിന്റെ ലീഡറും. അവരവിടെ എത്തുമ്പോ തന്നെ ഇപ്പൊ വലിയൊരു സ്ക്രോള് അത് ഓപ്പൺ ചെയ്യും. അതിന്റെ ഉള്ളിൽ നിന്ന് എന്തോ പുറത്തു വരുന്നത് കണ്ട് ഡോകു സെൻസായി ആള് ഷോക്കായി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.